നേരത്തെ ഡൽഹിയിലായിരുന്നു എന്ന് പറഞ്ഞു. ഡൽഹിയിൽ വിസ്കോം കോഴ്സും കഴിഞ്ഞു. ഡൽഹിയിൽ എത്രത്തോളം സ്ത്രീകളെ, സ്ത്രീകൾ സുരക്ഷിതരാണ്, എത്രത്തോളം ഫ്രീഡം ഉണ്ട്, എത്രത്തോളം നൈറ്റ് ലൈഫ്. ഐ നോ ഡൽഹി വെൽ ബിക്കോസ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എന്നാലും രജിഷ പറയുമ്പോൾ പ്രേക്ഷകർക്ക് അത് കേട്ടിരിക്കാൻ ഇരട്ടി മധുരമാണ്. ആണോ? യെസ്, നല്ല മധുരമുള്ള കാര്യം ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഡൽഹി ആയിട്ടോ കേരള ആയിട്ടോ ഇന്ത്യ ആയിട്ടോ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി ലോകത്ത് എവിടെ പോയാലും നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു സാധനം ബാക്ക് ഓഫ് ദ മൈൻഡിൽ കടക്കണം എന്നുള്ളതാണ്. അതിപ്പം ഞാൻ ഒരിക്കലും പുരുഷന്മാരെ ബ്ലെയിം ചെയ്യില്ല, കാരണം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മുക്കാൽ പേരും പുരുഷന്മാരാണ്. റൈറ്റ്? എൻ്റെ അച്ഛൻ ഉൾപ്പെടെ, പോലീസ് ഫോഴ്സ് ഉൾപ്പെടെ, എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ, എൻ്റെ റിലേറ്റീവ്സ് ഉൾപ്പെടെ എല്ലാവരും നല്ല, എനിക്കറിയുന്ന ഒരുപാട് നല്ല പുരുഷന്മാരുണ്ട്. അവരെൻ്റെ സേഫ്റ്റിയെ കുറിച്ച് ഒരുപാട് യുനോ ചിന്തിക്കുന്നവരാണ്. അവരൊരുപാട് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പം പുരുഷ ഒരു പിന്നെ ഈ ജെൻഡർ ഇഷ്യൂസിന് പറയണം, സ്ത്രീകൾ മാത്രമല്ല സുരക്ഷിതരല്ലാത്തത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തയോ സംസാരിക്കാത്ത ഒരു വിഭാഗം ജെൻഡർ അവിടെയുണ്ട്, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. നമ്മൾ ഒരിക്കലും അവരെ കുറിച്ച് ചിന്തിക്കാറില്ല. സ്ത്രീകൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു പത്തരട്ടി അവർ അനുഭവിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ജനിച്ച് വീഴുന്ന അന്ന് മുതൽ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ അവർക്കില്ല, ഒരു ജോലി അവർക്കില്ല, അതൊന്നും ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളാണ്. അതെ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു സുപ്രഭാതത്തിൽ ഒരുത്തനും ഒരു റേപ്പിസ്റ്റ് ആവില്ല, ആവോ? വന്ന പാടനെ റേപ്പ് ഇല്ല. ഇവരെന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിൽ വരുന്നവരാണ്. അതായത് ആദ്യം അവരൊരു തുറച്ചു നോട്ടായിരിക്കും, പിന്നെ വേണ്ടത്ത കമൻ്റ് ആയിരിക്കും, പിന്നെ തൊടലായി, പിടിക്കലായി, അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പം ഈ ഗ്രാജ്വലി ഇവർ വളരുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര പേടിയായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ. നമ്മളിപ്പോൾ ഒരു തെറ്റ്, അവർക്കറിയാലോ തെറ്റാണെന്ന്, അപ്പോൾ പേടിയുണ്ടോ, പിടിക്കപ്പെടുന്നുള്ള പേടി. അവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഒരു സ്ത്രീ റിയാക്ട് ചെയ്ത് അവർ ആ സ്ഥലത്തെത്തിൽ അവരുടെ ആ ധൈര്യം തീരും, അവർ അവിടെ തന്നെ സ്റ്റോപ്പ് ആവും എന്നുള്ളതാണ്. റിയാക്ട് ചെയ്യാത്ത എത്ര സ്ത്രീകൾ എനിക്കറിയാം, എനിക്ക്. അതായത് ബസ്സിൽ പോകുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ കണ്ടവർ നിൽക്കും. അവരെ ഉപദ്രവിച്ചാൽ അവർ വിചാരിക്കുക എന്താ, അയ്യേ എന്നെ തൊട്ടെന്ന പേര് എനിക്ക് വരും എന്നതാണ്. Thank you.